ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട അവർക്കതാകാവല്ലോ അതെന്താ അവർക്കേ വായിക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട് എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ ആൺതിരി കരിന്തിരി ആവാതിരുന്ന ഭാഗ്യം അത് സംശയമില്ലാത്ത കാര്യമാണ് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന് ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ച കോഴിയാ നേർച്ച കോഴിയോ നേർച്ച കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര അല്ല അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല അത് ശരി റോണി സാറ് പഞ്ചാരി പുള്ളേര് അവർക്ക് പാരി അതാണ് അടിസ്ഥാന വിഷയം ഇന്നലെ ഒരു സംഭവം റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത് എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത് ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണമെന്നാ പ്രമാണം അല്ല അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് അവര് ബുദ്ധിമാന്മാരാ അടിയെല്ലാം താമ മേടിച്ചോളൂല്ലോ ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല എപ്പോഴും മൗനത്തില അതാ തന്റെ ഭാവിക്ക് നല്ലത് ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ എന്നതാ സാറേ ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവരിടപഴകി സംസാരിക്കാറൊക്കെ ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു അതൊരു നല്ല കാര്യമല്ലേ സാറേ വല്ലവരുടെയും കുടുംബങ്ങൾക്കും നടോ നല്ല കാര്യം അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത് അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും സ്കൂളിന്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല ചോദിച്ചപ്പോ പറയാണ് സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി മൗനമാണ് സാറേ നല്ലത് എന്തായാലും താൻ ചെല്ലേ താനൊന്ന് സൂക്ഷിച്ചോ ആട്ടം ബോംബ അവന്മാരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ കലി കമ്മട്ടിപ്പാടം ഗോലി സോഡ ശരിക്കും കണ്ടാ പറയത്തില്ല കൊണ്ടാലേ പറയൂ കുഞ്ഞച്ചനോ ഞാൻ കുഞ്ഞച്ചനും അല്ല ഒന്നുമല്ല ഞാനൊരു വഴിപോക്കനാണ് വഴി തെറ്റി വന്നു എടാ ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലതും ആണോ ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ എന്താ പ്രശ്നം ഓ കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത് അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണ് അതവരുടെ മക്കൾ പേരെടുക്കുമ്പോൾ വണ്ടിക്കിട്ട് പണി വന്നു ചോദിക്കട്ടെ എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം തെളിവ് സഹിതം എന്റെ കിട്ടും അപ്പൊ ഞാൻ പൊക്കിക്കോളാം കോപ്പ് പിന്നെ ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത് ഓ റോണി സാറിനൊന്നും പോടു ഓ ശരി കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം
നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്ക് എന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. എടാ ഇതൊക്കെ റോൺ സാർ ഒപ്പിച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തറ അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് റൈഡ് ഒപ്പിക്ക്? എന്റെ പൊന്നു കുഞ്ഞാ, നീ നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയല് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ വിഷ്ണു, സൂപ്പറായാലും നോക്കണ്ട. ക്രിക്കറ്റ് കളിണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? അവന്റെ കൊറേ തലതെറിച്ച കൂട്ടുകാര് ഫോൺ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ലേ. Good morning, Mr. Olympian. Good morning, Mr. Romeo. Romeo, ഇന്ന് പുതിയ ജൂലറ്റുമാരെ വല്ലതും കണ്ടുപിടിച്ചോ? ഇക്കണക്കിന് പോയാൽ കണ്ടുപിടിക്കേണ്ടി വരും. ഇത്രയും നാളും ഞാൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേ ഇടപെട്ടിട്ടുള്ളൂ, അധ്യാപികയുടെയും പി ഡിയുടെയും കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. അത് താൻ എന്നെ ഒന്ന് കൊള്ളിച്ചതാണല്ലോ. അതെ, ഇവിടത്തെ സുന്ദരിയായ ഒരു അധ്യാപികയും ഞാനും തമ്മിൽ ഒരു ബെറ്റ്. ഇവിടെ ഏറ്റവും സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്ത് വരുന്നത് ആരാണെന്ന് അപ്പൊ ടീച്ചർ പറയാ. നല്ല മാച്ചിങ് ഡ്രസ്സും സ്മൈലിംഗ് ഫേസും ആയിട്ട് വരുന്ന ഒരു ഒറ്റ ആളെ ഉള്ളെന്ന്. അങ്ങനെ ഒരാളോ താൻ തന്നെ, മിസ്റ്റർ ഒളിമ്പിയൻ. ഞാനോ? ആരങ്ങനെ പറഞ്ഞത്? ചെലവുണ്ട്, അതൊക്കെ ചെയ്യാം. ആരാന്ന് പറ എവിടെ വെച്ച ചെലവ്? എവിടെന്ന് വെച്ചാ പറഞ്ഞു? പീയൂഷ ബാർ. അത് എ സി അല്ലേ? അതിനെന്ത്? ഓക്കെ, ഇനി ആരാണെന്ന് പറ. മറ്റാരുമല്ല, നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ വാസന്തി ടീച്ചർ. വാസന്തി ടീച്ചർ? നമ്മുടെ വാസന്തി ടീച്ചർ ഹിന്ദി? അതെ അതെ. ഇനിയിപ്പോ അല്പം ഹിന്ദിയൊക്കെ പഠിക്കേണ്ടി വരും. ദിൽ ക്യാ കരേ ഹം ദിൽ ദേ ചുക്കേ സനം, ദിൽ വാലെ ദുൽഹനിയ ലേ ജായേഗി ഹം ആപ്കേ കോൻ. ഒരു വർഷത്തേക്കുള്ള ഒരു ഇരയായി. വെള്ളം അടിച്ചാ ഫിറ്റാവണം, ഫിറ്റായ പഞ്ഞിയെ വിളിക്കണം. ഹലോ ഫാദർ, പഞ്ഞില്ലല്ലേ? അതെ, ഞാൻ അച്ഛന്റെ കോളേജിലെ ഒരു ആരാധികയാണ്. ആരാധികയോ? ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്, എന്നെയല്ല. ഞാനൊരു പുരോഹിതനാണ്. ഞാൻ പുരോഹിതനായി അങ്ങയെ തന്നെയാണ് ആരാധിക്കുന്നത്. കുട്ടി ആരാണ്? എവിടുന്ന വിളിക്കുന്നത്? അതൊന്നും പറയില്ല. അച്ഛൻ രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് വരുമ്പോഴുള്ള ഭാഗവരമില്ലേ, അവിടെ നിൽക്കണം. ഞാൻ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് മീറ്റ് ചെയ്ത് കൊള്ളാം. താങ്ക് യു ഫാദർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവെ, നിന്നെ സാത്താൻ മൂന്ന് പ്രാവശ്യം നേരിട്ട് പരീക്ഷിച്ചു, നീ വീണില്ല. ഞാൻ വലിയ കർത്താവൊന്നും അല്ലെങ്കിലും ഞാനും വീഴില്ല. വീഴാണ്ടിരുന്നാ മതി. അച്ചോ. എന്താ അച്ചോ പതിവില്ലാതെ വാഗമരച്ചോട്ടിൽ? എടാ തോമേ, ഇവിടെ നല്ല കാറ്റാ. കുറച്ചു നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഫ്രഷ് ആകാന്ന് വിചാരിച്ചു. ഞാനും കൂടി ഒന്ന് കാറ്റ് കൊള്ളട്ടെ അച്ചോ? അത് വേണ്ട, എനിക്ക് കാറ്റ് കൊള്ളുമ്പോ ഒറ്റയ്ക്ക് നിന്ന് കാറ്റ് കൊള്ളണം, എന്നാലേ ആ കാറ്റ് ആസ്വദിക്കാൻ പറ്റൂ. ശരി അച്ചോ, ഇപ്പൊരു നല്ല കാറ്റ് വരും. വരട്ടെ വരട്ടെ, നീ പോയി പഠിക്ക്. ചെല്ലേ ചെല്ലേ.
കുട്ടീനെ എവിടെ പോയി കിടക്കുന്നു? എന്റെ ഫാദർ പഞ്ഞുമല തിരക്കുന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ വാഗവരച്ചോട്ട് നിൽപ്പുണ്ട്. പിന്നെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാം. വിഷ് ചെയ്തില്ലെങ്കിൽ അച്ഛനെ ദേഷ്യം വരും. ഓക്കെ സംഗതി ഏറ്റു. ഗുഡ് മോർണിംഗ് ഫാദർ. ആ ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് പതിവില്ലാതെ വാഗമരച്ചോട്ടിൽ? അതെ, ഇത് ഇന്നലെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചൊരു വാഗത്തയ്യാ. പെട്ടെന്നൊരു രാത്രി കൊണ്ട് പടർന്ന് പന്തലിച്ച ഇതിന്റെ ചോട്ടിൽ നിന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളെന്ന് വിചാരിച്ചു. എന്താ നിനക്ക് കാറ്റ് കൊള്ളണോ? എന്താ നിന്റെ കാറ്റ് പോണോ? എന്തുമാത്രം കാര്യങ്ങൾ ആൾക്കാരെ അന്വേഷിക്കണേ. ഒരച്ഛന് വാഗമരത്തിന് ചോട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ വാഗമര അച്ഛനെ ബലാത്സംഗം ചെയ്യോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? മൃണാളിനി. ആ മൃണാളിനി പോയി പഠിക്കട്ടാ. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. വാഗമരം വെച്ച് പിടിപ്പിച്ച എന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. എവിടെ പോയത്? ഗുഡ് മോർണിംഗ് റോമിയോ. ഗുഡ് മോർണിംഗ്. ഒളിമ്പിയനെ കാണണോ എന്ന് വിചാരിച്ചു. കണ്ടു. എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? വെറും ന്യൂസ് അല്ല, ഗുഡ് ന്യൂസ്. അതെ, ഇന്നലെ വൈകുന്നേരം ഒളിമ്പിയൻ ഗ്രൗണ്ടില് ഷോർട്സ് എല്ലായിട്ട് കുട്ടികളെ ഡിസ്കസ് ത്രോ പഠിപ്പിച്ചോ? പഠിപ്പിച്ചു. അപ്പൊ അത് എന്നാ കാര്യം? കോളേജ് ബസ്സിൽ ഇരുന്നു കൊണ്ട് വാസന്തി ടീച്ചർ അത് കണ്ടു. ഇന്ന് രാവിലെ ഞാൻ ലൈബ്രറി തുറക്കാൻ വന്നപ്പം അവിടെ കാത്തു നിൽക്കുന്നു ടീച്ചറോ? പിന്നല്ലാതെ ആര്? എന്നിട്ട് എന്നോടൊരു ചോദ്യം. എന്ന് വച്ചാൽ ആ മഹാനുഭാവലു ആരാണെന്ന്? ഷോർട്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് സാറ് തന്നെ അല്ലേന്ന്? അതല്ലെങ്കിലും എന്റെയും മസിൽ കണ്ട ഏത് ടീച്ചറാ ചോദിക്കാത്തത്? മസിൽ എന്ന് പറഞ്ഞിട്ട് തള്ളി വരുന്നത് ഈ കുടവയറാണ്. ഇത് വയറിന്റെ മസിലാ. ആ അത് പോട്ടെ. നാളെ രാവിലെ സാർ ഷോർട്സ് എല്ലാം ഇട്ട് ഈ ചെസ്റ്റ് മസിലും ഇതല്ല ചെസ്റ്റ് മസിലും ഈ കഫ് മസിലും ഒക്കെ കാണിച്ച് ആ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് മുമ്പിൽ ഒന്ന് ഉലാത്തണം. ബാക്കി കാര്യം വൈകിട്ട് പീയൂഷ ബാറിൽ സംസാരിക്കാം. ആ പിന്നെ ഈ കുടവയറ് തള്ളിക്കൊണ്ടാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ പീയൂഷ ബാറല്ല താജിന്റെ ബാറിൽ പോയാൽ പോലും പ്രയോജനം ഇല്ലാതായി പോകും. I am helpless. Don't worry. I will manage it. Okay. അപ്പോൾ ഇന്നത്തെ പീറ്റർ സ്കോട്ടും ചിക്കൻ 65ഉം കുശാൽ. സൈലൻസ് പ്ലീസ്. എടാ മണ്ട, ഉറക്കം വരുന്നേ കാല് വെള്ളത്തിയിട്ട് പഠിക്ക്. ഓ അത് ശരിയാ, കാല് മാത്രം ആക്കണം നിന്നാ, ശരീരം മുഴുവൻ വെള്ളത്തിയിടാ. ഓ ശരി ശരി. അയ്യോ എന്തോ എന്നടാ ഇത്. മീനോ എത്തോലി മീനോ. ആ എന്തായാലും പഠിക്കുക. Three theory of Newton's. For any action, there is equal and opposite reaction. എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന്. ആ നമ്മൾ ആണുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചകപുക. ഈ ന്യൂട്ടന്റെ ഒരു കാര്യേ. അയ്യോ എന്റെ അമ്മ, ഞാൻ കണ്ടുപിടിച്ചേ, ഞാൻ സ്വിമ്മിംഗ് പൂളിൽ നെത്തോലി മീൻ. നെത്തോലി കരിമീൻ എന്നല്ല, നീർക്കോലി ആയിരിക്കും. കടിച്ചെടുക്കും, സൂക്ഷിച്ചോ. അയ്യോ അയ്യോ അല്ലടോ, ഇതാ മലബാറിനും മലബാടിയോ അല്ലടോ. കൂടി നനിയൊന്നും ഇല്ല. അപ്പൊ ഇവിടെ ഒന്നാ ശരിയാവില്ല. ദിസ് ഇസ് ടൂ മച്ച്. ഇത് ഓപ്പൺ പൊട്ടൽ സ്റ്റൈൽ, ഇത് ഹൈടെക് ബണ്ടൽ സ്റ്റൈൽ. ഞാനൊന്നും കണ്ടില്ലേ, കാലം മാറിപ്പോയി.
ചുംബന സമരം, നെൽപ്പ് സമരം, ഇങ്ങനെ പോയാ കിടപ്പ് സമരം അടുത്തന്നെ വരുമായിരിക്കും. ഇതിനും ഭേദം, എടോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്താ പോരായിരുന്നു. ബ്ലഡി ഫൂൾസ്. നല്ല ഇതാണ് പറഞ്ഞത്, നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടണോന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ നൂലും തുണി ഇല്ലാത്ത പാവേനെ വെച്ച് കളിപ്പിക്കേണ്ടി വരും. കൊണ്ടുപോടാ ഇടുന്നത്. ഹാ വന്നല്ലോ കരിമുട്ടി. അയ്യോ, വിവാഹപ്രായം ചുരുക്കണം ചുരുക്കണം എന്ന് എല്ലാരും പറയും. പറഞ്ഞിട്ടെന്ത് പ്രയോജനം? പണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് രണ്ട് പിള്ളേരുണ്ടാവുമായിരുന്നു. പഠിക്കാൻ വന്നിട്ടോ അതും നടന്നില്ല. ദേ കടക്കണം, പഠിക്കാനോ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതിനെങ്കിലും നിന്റെ ശരീരം കൊണ്ട് കഴിയുവോ? ഹേടാ, തേങ്ങ ഉടച്ചാലേ അതിനകത്ത് വെള്ളം കാണൂ. ചിലതിൽ വെള്ളം കാണില്ല, പേട്ട തേങ്ങ ആയിരിക്കും ദൈവനെ പോലെ. അയ്യോ, ഒരു വെള്ളക്കരഞ്ഞിട്ട് പോടാ. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗാനങ്ങൾ അവാർഡ് നമ്മുടെ മനുവിനാ.